ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് എല്ലിന്റെ 9 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഐ എസ് എല്ലിന്റെ 9 സീസണിലേക്കുള്ള സൈനികളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ദിമിത്രിയോസിന്റെ വരവോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളും പൂർണ്ണമായി. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച രണ്ട് വിദേശ താരങ്ങളെ നിലനിർത്തിയ ബ്ലാസ്റ്റേഴ്സ് 4 പുതിയ വിദേശ താരങ്ങളെയാണ് ടീമിൽ എത്തിച്ചത്. ഈ 4 താരങ്ങളിൽ രണ്ടുപേർ ഫോർവേഡും ഒരു താരം മിഡ്ഫീൽഡറും മറ്റൊരു താരം ഡിഫൻഡർ കൂടിയാണ്. വിദ്യാസാഗറിന്റെ സൈനികളോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൈനികളും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇന്ത്യൻ താരങ്ങളുടെ സൈനികുകൾ മൊത്തത്തിൽ പൂർണ്ണമായി എന്ന് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഇനിയും സൈനികുകൾ വന്നേക്കാം. ഒക്ടോബർ 6 തീയതി ഐഎസ്എല്ലിന്റെ 9 സീസണിന് തുടക്കമാകും എന്നാണ് സൂചനകൾ. എന്തായാലും വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പ് നോക്കാം. ഗോൾ കീപ്പറായി പ്രഫ്ഷുഗൻ ഗിൽ. കഴിഞ്ഞ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിരുന്നു പ്രഫ്ഷുഗൻ ഗിൽ. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു താരം കഴിഞ്ഞ സീസണിലും കാഴ്ചവെച്ചത്. ഡിഫൻസിൽ ഹർമൻജോത് കബ്ര, മാർക്കോ ലെസ്കോവിച്ച്, ഹോർമിപാം, ജസൽ കാർണറോ. കഴിഞ്ഞ സീസണിൽ പരിക്ക് കാരണം ജസൽ കാർണറോക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഏതാനും മത്സരങ്ങൾ നഷ്ടമായിരുന്നു. ഡിഫൻസിൽ കഴിഞ്ഞ സീസണിൽ തന്നെ വിജയിച്ച ഒരു കോംബോയാണ് മാർക്കോ ലെസ്കോവിച്ച് ഹോമിബാം കോംബോ. ആയതിനാൽ തന്നെ ഡിഫൻസിൽ ഇരു താരങ്ങളെയും പ്രതീക്ഷിക്കാം. ഇനി മിഡ്ഫീൽഡിൽ ലൂണ, ജീക്സൻ സിംഗ്, ഇവാൻ, സേൽ അബ്ദുൽ സമദ്. മുന്നേറ്റ നിരയിൽ ദിമിത്രിയോസും വിദ്യാസാഗർ സിംഗും. കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പ് മാത്രമാണ് ഇത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ അവസാനിക്കുന്നതിന് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.